മക്കളുണ്ടെങ്കിലും തനിച്ച് താമസിക്കുന്ന ഒട്ടേറെ വൃദ്ധ മാതാപിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഒരു വയോധികയാണ് കടവന്തര സ്വദേശിനി സുഭദ്ര. കയ്യിൽ ആവശ്യത്തിന് പണം, ആത്മീയ കാര്യങ്ങളിൽ മുഴുകുന്ന പ്രകൃതം. ഇഷ്ടം തോന്നിയാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കും. അങ്ങനെ ഏറെ അടുപ്പം പുലർത്തിയ ശർമ്മിള തന്നെ കൊലയാളിയുടെ വേഷത്തിലെത്തുമെന്ന് സുഭദ്ര ഒരിക്കലും വിശ്വസിച്ച് കാണില്ല. CCTV ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായത്. കടവന്തരയിലെ വീട്ടിൽ നിന്ന് സുഭദ്രയെ കാണാതായത് ഓഗസ്റ്റ് 4 തീയതിയാണ്. 2 ദിവസത്തിന് ശേഷം മകൻ കടവന്തര പോലീസിന് നൽകിയ പരാതിയെ തുടർന്നുള്ള അന്വേഷണമാണ് കൊലക്കേസിലേക്ക് എത്തിയത്. കടവന്ത്രയിലെ വീട്ടിൽ നിന്ന് സുഭദ്ര ശർമ്മിളയുമായി നടന്നു പോകുന്നതിന്റെയും ഇരുവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ലഭിച്ചത്. സുഭദ്ര ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നതെന്ന് മകൻ പോലീസിൽ നൽകിയ പരാതിയിലും പറഞ്ഞിരുന്നു. ഇതോടെയാണ് അന്വേഷണം ശർമ്മിളയിലേക്ക് തിരിഞ്ഞത്. സുഭദ്രയ്ക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായി പരിസരവാസികൾ പറഞ്ഞു. സുഭദ്രയ്ക്ക് ജോലി ഈ പൈസ പണമിടപാടാണ്, കാശ് പലിശ അങ്ങനെ പലിശയല്ല, ബ്ലേഡ് എന്നാണ് അതിന് ലോക്കലായിട്ട് പറയുന്നത്. അപ്പൊ അതിന് ഡെയിലി കാശ് പിരിക്കാനായിട്ട് പോകും. അവർക്ക് ജീവനുണ്ടെങ്കിൽ അവർ വന്നിരിക്കും. പൈസയുടെ സംബന്ധമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സുഭദ്രയും പിന്നെ ആ നടത്തിയിരുന്ന സ്ത്രീയും തമ്മിൽ തെറ്റി. ഉടുപ്പി അടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും സുഭദ്രയെ കണ്ടെത്താൻ കടവന്തര പോലീസിന് കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് ആലപ്പുഴയിൽ വെച്ച് സുഭദ്രയെ കണ്ടുവന്ന വിവരം പോലീസിന് ലഭിക്കുകയും കേസ് മണ്ണഞ്ചേരി പോലീസിനെ കൈമാറുകയും ചെയ്തത്. പതിവായി തീർത്ഥയാത്ര പോകുന്നയാളായതിനാൽ ആദ്യമൊന്നും ആരും സംശയിച്ചില്ല. ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുവുള്ളൂ. ഞാൻ ജൂലൈയിലാണ് അവസാനമായിട്ട് കണ്ടത്. ഇവര് പറയണ 4 തീയതിയാണ് പോയത് എന്നാണ് പറയണത്. അങ്ങനെ വിചാരിച്ചിട്ടാ ഞങ്ങൾ ഇരുന്ന്. ഇവര് കുറച്ചു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാറുണ്ട്. ഇതിപ്പോ ഇത്രയും നന്നായിട്ടും കണ്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഭർത്താവ് മരിച്ച ശേഷം വർഷങ്ങളായി സുഭദ്ര ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. വീട്ടിൽ അടിക്കടി എത്തിയിരുന്ന ശർമ്മിളയുടെ വിവാഹം വരെ നടത്തിക്കൊടുത്തത് സുഭദ്രയാണെന്ന് പരിസരവാസികൾ പറയുന്നു. News 18, Kochi.